पार्लमें वर्षकाल सम्मेलन विचि निर्देशवे लोकसभा सेक्रेटेट अहिमति वाक पार्लमें विमे स्वेच्छाधिपति नाट्यकार मंदबुद्धि निरवधि पद उपयोग निर्देश लोकसभा सेक्रेटेट बुक्लेट निर्देश ई वाक उपयोग अब सभारेख नीक एन जी मिथुन विवर चेर मिथुन विचि निर्देश सभा तिंगा चेरानी या सर्वकक्षि योगमें सभ तुंग मुंब प्रश्न एवंपिले क्यों नीं सा रेणुक तीर्च वाले अपूर्व निर्देश लोकसभा सेक्रेटरी बुक्लेट संबंध निर्देश विचित्राय वाद मोटी अहिमति वाक इन उपयोग पा अहिमति वाक वे ना लोकसभा सेक्रेटरी मनसा साधी वाक उपयोग पा इनपे अराजकवादी शगुनी मंदबुद्धि स्वेच्छाधिपति विनाशपुरुषन खालिस्तानी तुंगी निरवधि वाक उपयोग निर्देश लोकसभा सेक्रेटरी बुक्लेट निर्देश नल्कि अदाय लोकसभा सम्मेलन ईर वर्षकाल सम्मेलन पदा तीय आरंभिका वाले विचित्राय निर्देश रंगत वह प्रधानमंत्री केंद्र मंत्री उल्पे ईर क्यों अदाय वाले प्रधानपेट विषय प्रतिपक्ष भरणपक्ष ऐटमुट पतिवान पार्लमेंट इक्यों वाली रीति वाक उपयोग बधान प्रधानमंत्री केंद्र मंत्री उल्पे अतृप्ति रेखपुरुद इन सम्मर्दम अलग निर्देश लोकसभा सेक्रेटरी नमुक मनसा सा विमर्शन पल कुे सरकारी रंग इन प्रतिपक्ष वायड़पान्ल नीक आक्षेप इन उयर्वेम इत संबंधी प्रतिपक्ष नीपाव प्रतिरण उड़ी उ प्रतीक्ष वाले विचि वादम सरकारी अशोक स्तंभ रौद्र सिंह वाली रीति चर्चापुर नरेंद्र मोदी सरकारी वाली विमर्शन प्रतिपक्ष उयर्तना अरुण इंद्रप्रस्थ ते वाली रीति वरती वर्षकाल सम्मेलन कुछ मोदी सरकार तैयार नीक श्रद्धेय क्यों നിലവിലെ സാഹചര്യത്തിൽ ഈ ലോക്സഭാ സെക്രട്ടറിയേറ്റ് മുന്നോട്ട് വെച്ചേക്കുന്ന ഈ കാര്യങ്ങളിൽ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്ന അഴിമതി എന്ന വാക്ക് പൂർണ്ണമായും വേണ്ട ഇതിനു പുറമേ നിരവധി വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് കോവിഡ് വ്യാപി തുടങ്ങി ഇങ്ങനെ നിരവധി വാക്കുകൾ ഈ ഒരു ബുക്ക്ലെറ്റിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഉപയോഗിച്ചാൽ അത് സഭാരേഖകളിൽ നിന്ന് മാറ്റും എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും 18ാം തീയതി ഒരു വർഷകാല സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നു എന്തായാലും വലിയ വാദ പ്രതിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് തീർച്ചയായും മിഥുൻ ഇക്കാര്യത്തിൽ അംഗങ്ങളുടെ അവകാശത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായി തന്നെ ഇത് വ്യാഖ്യാനിക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണുള്ളത് അഴിമതി എന്ന വാക്ക് പോലും ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ സർക്കാരിനെതിരായ വിമർശനങ്ങൾ പാടില്ല എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതൊരു അവകാശ ലംഘനമായി തന്നെ കണക്കാക്കേണ്ടി വരില്ലേ തീർച്ചയായും ആ ഒരു അഭിപ്രായം തന്നെയാണ് ഈ ഒരു രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉയർന്നു വരുന്നത് നേരത്തെ തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഒരു അശോക സമ്പത്തിലെ രൗദ്രസിംഹ അടക്കം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നുകയും ചെയ്തിരുന്നു അതായത് ഈ കൊളോണിയൽ ഭരണകാലത്തെ നിർമ്മിതികളെല്ലാം തന്നെ തുടച്ചു നീക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനം ഉയർന്നു വരികയും ചെയ്യുന്നു ഇതിന് പിന്നാലെയാണ് ഈ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഈ സെൻട്രൽ വിസ്ത പദ്ധതി അടക്കം നടപ്പിലാക്കിയും അതിനു മുന്നോടിയായി പുതിയ പാർലമെന്റിലേക്ക് ചുവടുവെക്കുന്നതിനു മുന്നോടിയായി തന്നെയാണ് ഈ ഒരു വിചിത്രമായ വാദങ്ങൾ അല്ലെങ്കിൽ വിചിത്രമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഈ ലോക്സഭാ സെക്രട്ടറിയേറ്റ് ബുക്ക്ലെറ്റ് പുറത്തിറക്കിയും ചെയ്തിരിക്കുന്നത് ഇക്കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിലെല്ലാം തന്നെ പല വിമർശനങ്ങളും അല്ലെങ്കിൽ പല ആരോപണങ്ങളും സർക്കാരിനെതിരെ ഉയർന്നുവരും അതെല്ലാം തന്നെ വായടപ്പിക്കുന്നതിനു വേണ്ടി ഈ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഇത് സഭാ
ചിന്താരേഖകളിൽ എടുത്തുമാറ്റുമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ബുക്ക്ലെറ്റിൽ പരാമർശിച്ചിരിക്കുന്നത്. ഏതായാലും പ്രധാനമായും ഈ കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൽ മാറ്റം സംഭവിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ള വിലയിരുത്തലും ഈ ഒരു ഘട്ടത്തിലുണ്ട്. അതായത് ഇത്തരത്തിൽ വാക്കുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള ഒരു കാര്യവും ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും അന്തിമ തീരുമാനം രാജ്യസഭാ ചെയർമാന്റെയും ലോക്സഭാ സ്പീക്കറുടെയും ആയിരിക്കും. അക്കാര്യങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ തീരുമാനങ്ങൾ മാറുന്നോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുമൊക്കെ വലിയ വിമർശനത്തിന് ഇടയാക്കാവുന്ന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ എന്തായാലും ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പുതിയ ബുക്ക്ലെറ്റിൽ ഉള്ളത്. എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.